പ്ലീസ് ലോഡ് ചെയ്യും മക്കളെ. ഞാൻ ടി വി എസിൻ്റെ സർവീസ് സെൻ്ററിൽ വന്നതാണ്. അപ്പോൾ അല്പസമയം കൂടി ഇരിക്കണം, വണ്ടി സർവീസ് ചെയ്യാൻ കൊടുത്തിരിക്കുക സ്കൂട്ടർ. അപ്പം സ്വല്പം സമയം കിട്ടിയപ്പോൾ ഇന്ന് രാവിലെ ഞങ്ങളുടെ ചർച്ചയുടെ മോർണിംഗ് ഡിവോഷൻ എന്ന് പറഞ്ഞ ഒരു വചനത്തിൻ്റെ ഭാഗം ഞങ്ങളുമായിട്ട് പങ്കുവെക്കണം തോന്നി. അത് പങ്കുവെക്കാൻ കാരണം അല്പം മുമ്പ് എനിക്ക് ലഭിച്ചൊരു ഫോൺ കോളാണ്. ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്ന ഒരു പ്രിയ മാതാവിൻ്റെ ഫോൺ കോളാണ്. അപ്പോൾ തൻ്റെ ഹസ്ബൻഡ് വിശ്വാസത്തിൽ വരുന്നതിനെക്കുറിച്ച്, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ച് ആ മാതാവ് പറയാനിടയായി തോന്നുന്നു. അപ്പോൾ രാവിലെ മോർണിംഗ് ഡിവോഷന് ഞങ്ങൾ സംസാരിച്ച ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിച്ചൊരു വചനം പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാമെന്ന് ചിന്തിച്ചു. റോമാലേഖനം 16 അധ്യായത്തിലെ കുറേ വേദഭാഗങ്ങൾ, ഫിലിപ്പിയാലേഖനത്തിൻ്റെ 4 അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യങ്ങളാണ് ഞങ്ങൾ വായിച്ചത്. യുവതികയോടും സിന്ധുകയോടും പൗലോസ് പറയുന്ന ആ ഒരു നിർദ്ദേശം, കർത്താവിൽ ഏകചിന്തയോടുകൂടി ഇരിക്കണം എന്നുള്ള നിർദ്ദേശം, ആ വാക്യങ്ങൾ പറഞ്ഞപ്പോൾ എൻ്റെ ശ്രദ്ധ പൗലോസിൻ്റെ ലേഖനങ്ങളുടെ കൺക്ലൂഷൻ ചാപ്റ്റേഴ്സിലേക്ക് പോയി. സമാപന അധ്യായങ്ങൾ, പൗലോസിൻ്റെ ലേഖനങ്ങളിലൊക്കെ സമാപന അധ്യായങ്ങളിൽ ആർക്കെങ്കിലുമൊക്കെ വന്ദനം ചൊല്ലുന്നത് നമുക്ക് കാണാം, അല്ലെങ്കിൽ ആരെങ്കിലും വന്ദനം ചൊല്ലുന്നു എന്ന് പറയുന്ന പ്രയോഗങ്ങൾ കാണാം. ഇത് പൗലോസിൻ്റെ എഴുത്തിൻ്റെ ഒരു രീതിയായി. മിക്ക ലേഖനങ്ങളിലും നമുക്ക് അങ്ങനെയുള്ള പദങ്ങൾ കാണാം. അങ്ങനെ വന്ദനം ചൊല്ലുന്ന ലേഖനങ്ങളിൽ റോമാലേഖനം 16 അധ്യായമാണ് ഏറ്റവും കൂടുതൽ പേരുകൾ ഉപയോഗിക്കുന്ന ഒരു ലേഖനം. റോമിലെ സഭയ്ക്കാണ് ലേഖനം എഴുതിയത്. അപ്പോൾ റോമിലെ സഭയിലുള്ള ഒത്തിരി വിശ്വാസികളുടെ പേര് അതിനകത്ത് പറയുന്നു. ഇന്ന് രാവിലത്തെ ഞങ്ങളുടെ മോർണിംഗ് ഡിവോഷൻ സെക്ഷനിൽ ഞാൻ ആ വചനം പറഞ്ഞപ്പോൾ എൻ്റെ ശ്രദ്ധ ആ പേരുകളിലേക്ക് പോയി. ആ പേരുകളിലുള്ള ചില പ്രത്യേകതകൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, റോമിലെ സഭയിൽ ഒത്തിരി ആളുകളുടെ പേര് പൗലോസ് പറയുന്നു. അപ്പോൾ ഒന്നാമത്, പൗലോസ് റോമാ സഭയിൽ ആ സമയം വരെ വിസിറ്റ് ചെയ്തിട്ടില്ല, ആ സഭയിൽ പോയിട്ടില്ല. ഒന്നാം അധ്യായത്തിൽ, റോമാലേഖനം 1 അധ്യായത്തിൽ താൻ പറയുന്നുണ്ട്, എനിക്ക് റോമിൽ വരണമെന്ന് വലിയ ആഗ്രഹമാണ്. തൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു റോമാ സഭ സന്ദർശിക്കണം, അവരുടെ വിശ്വാസം കാണണമെന്നുള്ളത്. അപ്പോൾ അതുവരെയും പൗലോസ് ആ സഭയിൽ പോയിട്ടില്ലെന്ന അർത്ഥം. ആ സഭയിൽ പോയിട്ടില്ലെങ്കിലും ആ സഭയിലുള്ള വിശ്വാസികൾ ആരൊക്കെയാണ്, അവിടുത്തെ ലീഡർഷിപ്പ് ആരാണെന്നൊക്കെ അപ്പോസ്തലനായി പൗലോസിന് നല്ലൊരു അറിവുണ്ടായിരുന്നു. താൻ ആ ലേഖനത്തിൽ അത് എഴുതുമ്പോൾ നമുക്കത് വെളിവാകുന്നു. കാരണം തനിക്ക് അത്രയും ആളുകളെ, റോമിലുള്ള അത്രയും ആളുകളെ അറിയാം. ഒരു നല്ല ആത്മീയ നേതൃത്വത്തിൻ്റെ ലക്ഷണമാണ് പ്രിയമുള്ളവരെ അത്, ദൈവമക്കളെ അറിയുക എന്നുള്ളത്. മാത്രമല്ല, ആ അധ്യായത്തിൽ പൗലോസ് പറയുന്ന പേരുകളിൽ കുറേ പേരുകൾ പൗലോസിൻ്റെ ചാർച്ചക്കാരുടെ പേരുകളാണ്. പൗലോസിൻ്റെ ചാർച്ചക്കാരെന്ന് പറയുമ്പോൾ പൗലോസിൻ്റെ കുടുംബത്തിലുള്ളവരാണ്, പൗലോസിൻ്റെ ബന്ധുക്കളാണ്. അവരിൽ രണ്ട് പേരുടെ പേര് പൗലോസ് പ്രധാനമായിട്ട് പറയുന്നു, ആന്ത്രോനിക്കോസും യൂനിയാവും. പൗലോസ് പറയുവാണ്, ഈ ആന്ത്രോനിക്കോസും യൂനിയാവും അപ്പോസ്തോലന്മാരുടെയിൽ പേർപെട്ടവരാണ്, പുകഴ് പെറ്റവരാണ്, അറിയപ്പെടുന്നവരാണ്. പൗലോസിൻ്റെ കുടുംബക്കാരെ കുറിച്ചാണ് പറയുന്നത്, ബന്ധുജനങ്ങളെ കുറിച്ചാണ് പറയുന്നത്. മാത്രമല്ല, അടുത്ത വാക്യത്തിൽ പറയുന്നു, അവർ എനിക്ക് മുൻപേ, പൗലോസിന് മുമ്പേ വിശ്വാസത്തിൽ വന്നവരാണ്. അപ്പോൾ ആ വാക്യം വായിച്ചപ്പോൾ എനിക്കൊരു ചിന്തയുണ്ടായി, ഈ ആന്ത്രോനിക്കോസും യൂനിയാവും പൗലോസ് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ കർത്താവിനെ അറിഞ്ഞവരാണ്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും പൗലോസ് ദൈവരാജ്യത്തിനെതിരെ ഓടിക്കൊണ്ടിരുന്നപ്പോൾ, യഹൂദ മതത്തിൻ്റെ ആ തീക്ഷ്ണത നിമിത്തം ദൈവസഭയെ ഉപദ്രവിച്ചു കൊണ്ടിരുന്നപ്പോൾ, പൗലോസിന് മുമ്പേ അന്നത്തെ ഷൗല് മുമ്പേ വിശ്വാസത്തിൽ വന്ന ആന്ത്രോനിക്കോസും യൂനിയാവും നിശ്ചയമായിട്ടും പൗലോസിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടാവാം. തൻ്റെ കുടുംബത്തിലുള്ള ഒരു ചെറുപ്പക്കാരൻ, അവരുടെ കുടുംബത്തിലുള്ള ഒരു ചെറുപ്പക്കാരൻ മതത്തിൻ്റെ ഭ്രാന്ത് കൊണ്ട് ദൈവരാജ്യത്തെ, യേശുവിനെ എതിർക്കുമ്പോൾ, യേശുവിൻ്റെ ജനത്തെ എതിർക്കുമ്പോൾ ആന്ത്രോനിക്കോസും യൂനിയാവും പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ നിശ്ചയമായും പ്രാർത്ഥിച്ചിട്ടുണ്ടാവാം. അങ്ങനെയുള്ള പ്രാർത്ഥനയുടെ ഫലമാണ് ഇപ്പോൾ ഷൗൽ, ഇതാ പൗലോസ് എന്ന പേരിൽ ലോകം മുഴുവൻ അറിയുന്ന ഒരു അപ്പോസ്തോലനായിരിക്കുന്നു. മാത്രമല്ല, തൻ്റെ ലേഖനത്തിൽ, ആ 16 ലേഖനത്തിൽ പിന്നെയും കുറേ പേരുകൾ പറയുന്നുണ്ട് കേട്ടോ. 12 വാക്യത്തിൽ ഹെരോദിയോൻ, പിന്നെയും മുൻപോട്ട് വായിക്കുമ്പോൾ തൻ്റെ കൂടെയുള്ള തൻ്റെ ചാർച്ചക്കാരായ 3 പേരുകൾ പറയുന്നു. ഞാനൊന്ന് ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ 5 16 അധ്യായത്തിൽ പൗലോസ് പറയുന്നത് എൻ്റെ ചാർച്ചക്കാരെന്ന്, എന്ന് പറഞ്ഞാൽ എൻ്റെ കുടുംബക്കാരെന്ന് പറയുന്നത്. പൗലോസ് എന്ന് പറയുന്ന തീവ്രവാദിയാകുന്ന മതഭ്രാന്തനായ, ആ മതഭ്രാന്ത് കൊണ്ട് യേശുവിൻ്റെ മാർഗത്തെ എതിർത്ത ഒരു മനുഷ്യൻ, ഇന്ന് യേശുവിനെ പ്രസംഗിക്കുന്ന, യേശുവിന് വേണ്ടി കഷ്ടമനുഭവിക്കുന്ന ഒരു വലിയ അപ്പോസ്തലനായി മാറിയിരിക്കുന്നു. താൻ എഴുതുന്ന ലേഖനത്തിൽ ഇപ്പോൾ തൻ്റെ കുടുംബത്തിലുള്ള ആളുകളുടെ പേരെഴുതുകയാണ്. അതിൽ 2 അവനെക്കാട്ടിലും മുമ്പേ വിശ്വാസത്തിൽ വന്നവർ. അപ്പോൾ മുമ്പേ വിശ്വാസത്തിൽ വന്നവർ സ്വാഭാവികമായിട്ടും അല്ലേ പൗലോസിന് വേണ്ടി, ഷൗലിന് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധ്യതയില്ലേ? നിശ്ചയമായും പ്രാർത്ഥിക്കും. കാരണം
അവരുടെ കുടുംബത്തിലെ ഒരു ചെറുപ്പക്കാരനെ ഇതാ ക്രിസ്തു മാർഗത്തിനെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്നു, ഓടിക്കൊണ്ടിരിക്കുന്നു. ആന്ത്രോനിക്കോസിൻ്റെയും യൂനിയാവിൻ്റെയും പ്രാർത്ഥന, അതൊരു പക്ഷെ നമ്മൾ അങ്ങനെ ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടാവുകയില്ല. ഞാൻ ഇന്ന് രാവിലെ വചനം വായിച്ചപ്പോൾ ഞങ്ങളുടെ മോർണിംഗ് ഡിവോഷൻ്റെ സമയത്ത് എൻ്റെ മനസ്സിൽ വന്ന ചിന്തയാണ് ആന്ത്രോനിക്കോസിൻ്റെയും യൂനിയാവിൻ്റെയും പ്രാർത്ഥന. ശൗലെന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെ ആന്ത്രോനിക്കോസിൻ്റെ യൂനിയാവിൻ്റെ സഹബദ്ധനാക്കി, ശുശ്രൂഷകനാക്കി, ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനാക്കി. ഇതെത്ര അത്ഭുതകരമായിട്ടുണ്ട്. അതുപോലെ 16 അധ്യായത്തിൽ ഞാൻ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം, 7 സ്ത്രീകളുടെ പേരവിടെ പറയുന്നു. 7 സ്ത്രീകളുടെ പേര്, പെർസിസ് ഉണ്ട് അതിനകത്ത്, പ്രിസ്കില്ലയുണ്ട് അതിനകത്ത്, മറിയയുണ്ട് അതിനകത്ത്. അങ്ങനെ 7 സ്ത്രീകളുടെ പേര്. 7 സ്ത്രീകൾ ആരാണ്? ആ റോമാ സഭയിൽ പ്രൊമിനൻ്റായി നിന്നിരുന്ന 7 സ്ത്രീകൾ. വളരെ രസകരമല്ലേ ഈ ചിന്ത? ഞാൻ പറഞ്ഞു വരട്ടെ, സ്ത്രീകൾക്ക് സുവിശേഷവേലിൽ പങ്കുണ്ട്. റോമാസഭയിൽ പ്രൊമിനൻ്റായിട്ടുള്ള വ്യക്തികളുടെ പേര് പൗലോസ് പറയുമ്പോൾ അതിനകത്ത് 7 സ്ത്രീകൾ മാത്രമല്ല, അതിനകത്ത് 5 പൗലോസിൻ്റെ കുടുംബക്കാർ, ചർച്ചക്കാർ. അപ്പോൾ നമ്മുടെ കുടുംബക്കാർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, വിശ്വാസത്തിൽ വരാനുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങൾ പ്രാർത്ഥിക്കേ. ശൗലിനെ ആന്ത്രോനിക്കോസിൻ്റെ യൂനിയാവിൻ്റെ സഹബദ്ധനാക്കി, സഹഭൃത്യനാക്കി മാറ്റിയ കർത്താവ് നമ്മുടെ പ്രിയമുള്ളവർ, അത് ഭർത്താവാകാം, ഭാര്യയാകാം, കുഞ്ഞുങ്ങളാകാം, ഒരു ദിവസം യേശുവിൻ്റെ സ്നേഹത്തിലേക്ക് ആകർഷിക്കും. അവർ നമുക്ക് വന്നനും ചൊല്ലുവാനിടയായിത്തീരും. ഇപ്പോൾ ഇതാ, അന്ന് യേശുവിനെതിരായി ഓടിയിരുന്ന ശൗൽ തൻ്റെ ചാർച്ചക്കാർക്ക് വന്ദനം ചൊല്ലുന്നു. ഒരു ദിവസം നമ്മുടെ കുടുംബത്തിൽ ഇന്ന് സുവിശേഷത്തിനെതിരായി നിൽക്കുന്നവർ, അന്ന് ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ നമുക്ക് വന്ദനം ചൊല്ലുവാനിടയായി തീരുന്നവരായി തീരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ശൗലിൻ്റെ ജീവിതം മാറിയതുപോലെ നമ്മുടെ പ്രിയമുള്ളവരുടെ ജീവിതത്തെ കർത്താവ് മാറ്റും. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. പെട്ടെന്ന് തോന്നിയൊരു ചിന്ത നിങ്ങളുമായി പങ്കുവച്ചെന്ന് മാത്രം. ഗോഡ് ബ്ലസ് യു. ഹാവ് എ വണ്ടർഫുൾ ടൈം.